േഖയ്ക്ക് വേണ്ടി വില്ലേജ് ഓഫീസ് ചെയ്ത മനുഷ്യരുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട് വേണമെങ്കിൽ അത്തരം സ്റ്റോറികൾ കാണിക്കാം ഉറപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഓഫീസുകളിലുള്ള ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നില്ലെന്ന് ഇവിടെ ഭരിക്കുന്ന സർക്കാരല്ലേ ഉറപ്പാക്കേണ്ടത് ജനങ്ങളോട് കൈക്കൂലി ചോദിക്കാൻ ആരും ഷാനവാസ് ഷാനവാസ്താൻ ഈ സുരേഷ് കുമാർ എവിടെ വെച്ചാണെന്നറിയോ കൈക്കൂലി വാങ്ങിയത് പാലക്കാട് ഒരു അദാലത്തുണ്ട് സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോട് അനുഭവം അദാലത്ത് ഈ കരുതലും കൈത്താങ്ങും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അദാലത്ത് ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ നടക്കുന്ന മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ പങ്കെടുക്കുന്ന അദാലത്തിന്റെ വേരിക്ക് തൊട്ടു സമീപത്ത് നിന്നാണ് ഒരാളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ എത്താൻ ഒരാളോട് കൈക്കൂലിയുമായി എത്താൻ പറഞ്ഞത് അത്രയ്ക്ക് ധൈര്യമുണ്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് അല്ല അത്ര അതാണ് ആ അയാളുടെ ആ മാനസികാവസ്ഥയാണ് നമ്മൾ കാണേണ്ടത് ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടി നടക്കുന്ന ഇടത്ത് അതിന് പോലും അപമാനമുണ്ടാകുന്ന തരത്തിലേക്ക് ഇത്തരം പ്രവർത്തികളെ എത്തിക്കുക എന്ന് പറയുന്നത് അതൊന്നും അനുവദിച്ചു ആരാണ് അനുവദിച്ചു കൊടുക്കാതിരിക്കേണ്ടത് വന്നാൽ അവർക്ക് അല്ല സംസാരിച്ച ഫ്രാൻസിസ് ആ പാലക്കയം വില്ലേജിലെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളല്ല നിസ്സഹായരായ മനുഷ്യരല്ല ദരിദ്രരല്ല ആരാണ് ഇത് അനുവദിച്ചു കൊടുക്കാതിരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആരാണ് അനുവദിച്ചു കൊടുക്കുന്നതൊന്നും പറയേണ്ടി വരും ഇതില് കുറെ കൂടി കർശനമായ നിലപാടുകൾ ഗവൺമെൻറ്റും എടുക്കേണ്ടതുണ്ട് കാരണം ഇത്തരം അകപ്പെട്ടാൽ ഒരു സസ്പെൻഷനായി പുറത്തുപോയി എനിക്ക് നടന്നല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കയറിയാൽ അവർക്ക് കയറാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിന് പോലും പഴുതടയ്ക്കണം ഇത്തരം ആളുകളെ സർവീസിൽ പ്രവേശിപ്പിക്കില്ല എന്നും പെൻഷൻ പോലും ലഭ്യമാകില്ല എന്ന് പറയുന്ന നിലപാടിലേക്ക് വരണം അത് കുറെ കൂടി കർശനമായ നിലപാടെടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് പല പലപാടെടുക്കാതെയാണോ പ്രിയപ്പെട്ട ഷാനവാസ് ഖാൻ നമ്മുടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് അഴിമതി കുറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത സംസ്ഥാനമാണെന്ന് പറയേണ്ടത് കാരണം ഉണ്ടായിട്ടില്ല അതിന് ഒര് ഒറ്റയടിക്ക് അത്തരം നിലപാടുകളിലേക്ക് പോകാൻ കഴിയില്ല അതിലൊരുപാട് സ്റ്റെപ്പ് അത്രയും കാലം ജനങ്ങൾ ഈ പൈസ കൊടുക്കാൻ സജ്ജരായിരിക്കണം ഞാൻ പറയുന്നത് നമ്മുടെ ജനം നമ്മുടെ സാധാരണക്കാർ ഇത്തരം അവരുടെ അവകാശം ചോദിച്ചു വാങ്ങുന്നതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ പരസ്യ വിചാരണ ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ചോദിച്ചു വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ കൈക്കൂലി ഇപ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയുന്നതുകൊണ്ടായിരിക്കും സമീപകാലത്തൊന്നും പോയ സർക്കാർ ഓഫീസുകളിലൊന്നും കൈക്കൂലി ചോദിച്ചിട്ടില്ല പക്ഷെ ഒരു ചെറിയ അനുഭവം പറഞ്ഞാൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പോയപ്പോൾ ഒരു ലൊക്കേഷൻ സ്കെച്ച് ആവശ്യമായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടതുകൊണ്ടായിരിക്കാം കൈക്കൂലി ഒന്നും ചോദിച്ചില്ല പക്ഷേ വരച്ചു തന്നത് ആ ആവശ്യത്തിന് വേണ്ട ലൊക്കേഷൻ സ്കെച്ച് ആയിരുന്നില്ല അയാൾക്കറിയാമായിരുന്നു ഏത് സ്കെച്ചാണ് വേണ്ടത് പക്ഷേ നമ്മളോട് കൈക്കൂലി ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരാവശ്യത്തിന് വേണ്ട സ്കെച്ച് വരച്ചു തന്നു അപ്പോഴാണ് ഈ വെറും സാധാരണക്കാരായ ജനങ്ങൾ പോയി ഉദ്യോഗസ്ഥരോട് നിങ്ങളുടെയൊക്കെ സംഘടനയുടെ തണലും സർക്കാരിന്റെ കരുതലുമൊക്കെയുള്ള ഉദ്യോഗസ്ഥരോട് ഇത് ഞങ്ങളുടെ അവകാശമാണ് സാധിച്ചു തരണമെന്ന് ഈ കേരളത്തിൽ ഇരുന്ന് എങ്ങനെ പറയാൻ കഴിയും തണൽ നൽകിക്കൊണ്ട് ഇത്തരം അഴിമതിക്കാരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമവും അങ്ങനെ ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് പോകാനും സംഘടനകളിൽ അംഗത്വം ഇല്ലാത്ത എത്ര ജീവനക്കാരുണ്ടാകും റവന്യൂ മേഖല മാത്രം നമുക്ക് എടുക്കാം ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമല്ലാത്ത എത്ര ജീവനക്കാരുണ്ടാകും അങ്ങനെ ഇപ്പൊ നമുക്ക് കണക്ക് പറയാൻ നോക്കൂ ഏതെങ്കിലും സംഘടനകളിലൊക്കെ മെമ്പർഷിപ്പ് മെമ്പർ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളുണ്ടോ ആ മെമ്പർ ആയിരിക്കുന്നവരെ എല്ലാം ഇത്തരത്തിൽ സ്ക്രീൻ ചെയ്ത് മാത്രമേ മെമ്പർഷിപ്പ് ഇല്ലാത്ത സ്ക്രീൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം കാരണം സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കുടംപുളിയും തേനും ഒക്കെ വാങ്ങുന്ന ആളുകൾ നമ്മുടെ നമ്മുടെ കമ്മിറ്റികളിൽ നമുക്ക് നമ്മളെ എപ്പോഴും അക്സസ് ഉള്ളിടത്ത് വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ കഴിയൂ അല്ലാതെ സാധാരണ ഒരു പ്രവർത്തകർ ഒരു രണ്ട് രൂപ മെമ്പറായി നിൽക്കുന്ന ഒരാളിനെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ അംഗങ്ങളും കൈക്കൂലി വാങ്ങുന്നില്ല എന്ന് പറയാൻ കഴിയില്ല കൈക്കൂലി വാങ്ങുന്നവരിൽ നിങ്ങളുടെ അംഗങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു സർക്കാർ ഓഫീസിൽ കുറഞ്ഞത് അൻപത് ശതമാനം ആളുകളെങ്കിലും കൈക്കൂലി വാങ്ങുന്നവരാണല്ലോ നിൽക്കുന്നത് ഈ സിവിൽ സർവീസിനെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും സബ്ജോദേ ൂടെങ്കിലും സർക്കാർ ഓഫീസിന്റെ മുന്നിൽ വന്ന് ഏതെങ്കിലും ഓഫീസിന്റെ മുന്നിൽ വന്ന് ഇവിടെ പണം കൊടുക്കാതെ കാര്യങ്ങൾ നടക്കുമോ എന്നൊരു നാല് വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കാൻ തയ്യാറുണ്ടോ അതിന് ധൈര്യപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഷാനവാസ്ഖാൻ